മണ്ഡല മകരവിളക്ക് കാലത്തെ കുഞ്ഞയ്യപ്പന്മാരുടെയും കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും ചോറൂണ് എപ്പോഴും നമുക്ക് കൗതുകം പകരുന്ന കാഴ്ചയാണ്. അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ മടിയിലിരുന്ന് കൊടിമരത്തിന് താഴെയാണ് ചോറൂണ് ചടങ്ങ്. 6 മാസം മുതൽ പ്രായമായ കുട്ടികളെയാണ് സന്നിധാനത്ത് എത്തിക്കുന്നത്. ശബരിമല സോപാനത്തിന് മുന്നിൽ ചോറൂണ് ചടങ്ങിനെത്തുന്ന കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും എന്നും കൗതുകമാണ്. രാവിലെ ഉഷപൂജയ്ക്ക് നിവേദിക്കുന്ന പായസവും ചോറും ഉപ്പും പുളിയുമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അച്ഛൻ്റെ മടിയിലിരുന്ന പ്രസാദം തൊട്ട ഇലയിൽ വിളമ്പിയ പടച്ചോറിൽ ഉപ്പ് തൊട്ടാദ്യം നുണഞ്ഞു, പിന്നെ പായസമധുരം ആവോളം ആസ്വദിച്ചു. വൃശ്ചികമൊന്നിന് കുഞ്ഞുമണികണ്ഠൻ ഓംകാർനാഥിന് അരവയസ്സ് തികഞ്ഞു. ആ ദിവസം തന്നെ അയ്യപ്പന് മുന്നിലിരുന്നവൻ ആദ്യമായി ചോറുണ്ടു. കൊല്ലം കടക്കലിൽ നിന്നാണ് ഓംകാർനാഥ് സാക്ഷാൽ മണികണ്ഠനെ കാണാനെത്തിയത്. ഇവനിപ്പോ 1 മാസം കൊണ്ട് കുപ്പിപ്പാല് കുടിച്ച് പഠിപ്പിച്ച് 12 മണി അറിയപ്പോ കരഞ്ഞു. ഭയങ്കര തിരക്കല്ലേ, ബഹളമൊക്കെ കേട്ട് ഇനി വന്നപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല, പിന്നെ എൻ്റെ കയ്യിലിരുന്നോളും. ചോറൂണിന് 300 രൂപയാണ് ദേവസ്വം ഈടാക്കുന്നത്. മകരവിളക്ക് കാലത്തിന് പുറമേ കന്നി കർക്കിടകം മാസങ്ങൾ ഒഴിച്ച എല്ലാ മാസപൂജയ്ക്കും നിരവധി കുരുന്നുകളാണ് അയ്യപ്പന് മുന്നിൽ ആദ്യ രുചി നുണയാൻ എത്തുന്നത്. 24 സന്നിധാനം. ആരിഫ് എംബിയുടെ ഒരു യൂട്യൂബ് സന്ദേശം. എസ് കെ, എൻ മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം കാണാൻ കഴിയുന്നില്ല. ആ വേദന സർക്കാർ കാണില്ലേ എന്നാണ് ചോദിക്കുന്നത്. സരസ്വതി ഒരു കാര്യം അറിയിക്കുന്നു യൂട്യൂബിലൂടെ. എസ് കെ എൻ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതും മമ്മൂട്ടിയെ പോലെയാകുന്നതും നിക്കർ ഇടുന്നതും ബനിയൻ ഇടുന്നതും ഇതെല്ലാം ഒഴിവാക്കി ഒന്ന് സ്റ്റാൻഡേർഡ് ആവണം. നല്ല മെസ്സേജുകൾ മാത്രം വായിക്കുക. താങ്കൾക്കറിയുന്ന പോലെ ഈ മോർണിംഗ് ഷോ നമ്മുടെ ഒരു കുടുംബകാര്യം പോലെ കൂടി വാർത്തകൾക്കൊപ്പം പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പരാമർശിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിജീവിതവും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റുന്നിടത്തോളം സുതാര്യമാകണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. ഇപ്പോൾ അതുകൊണ്ട് നമ്മളത് അത് ഒരു നിലവാരമില്ലാത്ത പരിപാടിയായിട്ട് സത്യം പറഞ്ഞാൽ സരസ്വതി ചേച്ചി എനിക്ക് തോന്നുന്നില്ല.